ഹാപ്പി സാബത്ത്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ തക്ക വണ്ണം ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഇതുവരെയും നമുക്ക് ദൈവസന്നിധിയിൽ ഇരിക്കുവാനും ദൈവത്തിൻ്റെ വചനങ്ങൾ ധ്യാനിക്കുവാനും നമുക്ക് അവസരം ലഭിച്ചു. മനോഹരമായിരിക്കുന്ന ഒരു സബസ്കൂൾ ശുശ്രൂഷയ്ക്ക് ശേഷം വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ ആരാധന നമുക്കേവർക്കും ഏറ്റവും സന്തോഷവും അനുഗ്രഹവുമായി തീരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമ്മെ സൂക്ഷിച്ചു, പരിപാലിച്ചു. നമുക്ക് ഭൗമികമായിട്ട് വേണ്ടുന്ന എല്ലാ നല്ല കൃപകളും അനുഗ്രഹങ്ങളും നൽകിയതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമുക്കൊരുമിച്ച് ഒരു വിശുദ്ധ ആരാധന പങ്കുകൊള്ളാം. ഇന്നത്തെ വിശുദ്ധ ആരാധന നമുക്കേവർക്കും സന്തോഷകരമായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിലേക്ക് കടന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത് പാസ്റ്റർ ജോസ് പ്രകാശ്, നോർത്ത് കേരള സെക്ഷൻ്റെ പ്രസിഡൻ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തെയും ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലോകമെങ്ങുമുള്ളതായിരിക്കുന്ന അഡ്വന്റിസ്റ്റ് സമൂഹത്തിലുള്ളതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ ഈ വിശുദ്ധ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നോർത്ത് കേരള സെക്ഷൻ ക്രമീകരിച്ചിരിക്കുന്ന തൃശ്ശൂർ സെവൻത് ഡേ അഡ്വന്റിസ്റ്റ് ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങളേവരും പങ്കുകൊള്ളുവാനും ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയുടെ തുടർച്ചയായിട്ട് നമുക്ക് ഏവർക്കും ചേർന്ന് സത്യപ്രദീപ ഗാനങ്ങളിൽ നിന്നും 64-ാമത്തെ ഗാനം പാടാം. സർവസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന എന്ന ഗാനം, അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും അവസാനത്തെ ചരണങ്ങളും നമുക്ക് ചേർന്ന് പാടാം. സർവസൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോണികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തൻ്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എൻ ലംഘനങ്ങളും എൻ അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ. എൻ ലംഘനങ്ങളും എൻ അകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കോ സഹായകനും രാക്കാല ഗീതവുമാവൻ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യൗഷധവുമൻ ആത്മസഖിയുമവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തൻ്റെ ശ്രേഷ്ഠോപദേശവും തന്നു. ഹാ എന്തൊരത്ഭുതം, ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങുന്നേ. ഹാ എന്തൊരത്ഭുതം, ഇവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തിങ്ങുന്നേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹാ എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ.
തിരുവചന വായനയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം പുറപ്പാട് പുസ്തകം 20:8-11 വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങൾ ഞാൻ വായിക്കുന്നു. ശബത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവം നമ്മെ ഈ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് വലിയവനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ മനോഹരമായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ ശബത്തിന് വേണ്ടി അടിയങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ ആയുസ്സിൽ ഒരിക്കൽ കൂടി ഇപ്രകാരമൊരു ശബത് അടികൾക്ക് ലഭിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞതായിരിക്കുന്ന ഈ കാലത്ത് അടികൾക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ അവിടുന്ന് അവസരം നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അടിയങ്ങളെ അവിടുന്ന് പരിപാലിച്ചു. അടികൾക്ക് കഴിപ്പാൻ ആഹാരവും പാർപ്പാൻ താമസവും ഭവനവും വസ്ത്രവും മറ്റെല്ലാ ജീവിത സൗകര്യങ്ങളും നൽകി അടികളെ പരിപോഷിപ്പിച്ച കൃപയ്ക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അനേകായിരങ്ങൾ ഈ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കാതെ അടിയങ്ങൾ ചുറ്റുപാടുകളിലുമുണ്ട്. അവരെക്കാൾ അടിയങ്ങൾ ശ്രേഷ്ഠരല്ല എങ്കിലും അടിയങ്ങൾക്ക് ഈ കൃപകളൊക്കെയും നൽകിയ വൻ കൃപകൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾ ഭൗമികവും ആത്മീയവുമായിരിക്കുന്ന എല്ലാ നന്മകളും പ്രാപിച്ചുകൊണ്ട് അങ്ങയോട് ഏറ്റവും അടുത്ത് ജീവിപ്പാൻ തക്കവണ്ണം അവിടെ നേടിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ ആരാധന അടികൾക്ക് ഏറ്റവും സന്തോഷകരമായി തീരുവാൻ തക്കവണ്ണം അവിടെ നേടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടിയങ്ങൾ കേൾക്കുന്നതായിരിക്കുന്ന തിരുവചനം അടിയങ്ങളുടെ ആത്മീയ ജീവിതം ഏറ്റവും ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം പരിപൂർണമായിരിക്കുന്നൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് അടിയങ്ങൾ എത്തിച്ചേരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന അങ്ങയുടെ ദാസനെയും അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. ഇന്ന് കർത്താവ് അടിയങ്ങളുടെ ഇടയിൽ കടന്നു വരാൻ തക്കവണ്ണം സാധിക്കാതെ രോഗപ്രയാസങ്ങളിൽ കഷ്ടപ്പെടുന്നതായിരിക്കുന്ന അനേകരുണ്ട്. അനേക പ്രതിസന്ധികളിലായിരിക്കുന്നതായിരിക്കുന്ന അനേകരുണ്ട്. അവരെ അടിയങ്ങൾ തിരുസന്നിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് അവിടുന്ന് ആശ്വാസദായകനും സൗഖ്യദായകനും ആയി തീരണമേ പ്രാർത്ഥിക്കുന്നു. അതുപോലെ അടിയങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി, അടിയങ്ങളുടെ പ്രായമുള്ളവർക്ക് വേണ്ടി, അടിയങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അടിയങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരൊക്കെയും ദൈവസന്നിധിയിൽ കർത്താവെ നിലനിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണം. പൈശാചിക പോരാട്ടങ്ങളിൽ നടിയങ്ങളൊക്കെയും അവിടുന്ന് വിടിവീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അടിയങ്ങൾ കാലത്തിൻ്റെ അന്ത്യത്തിൽ ജീവിക്കുന്നല്ലോ. അതിൻ്റെ അനേക അടയാളങ്ങളും അടിയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങയുടെ വരവിൻ്റെ ഒരടയാളം മാത്രമാണ് ഇന്ന് അടിയങ്ങൾ നേരിടുന്നതായിരിക്കുന്ന കോവിഡ് മഹാമാരി എന്ന പ്രതിസന്ധി അടിയങ്ങൾ അറിയുന്നു. എങ്കിലും ആ പ്രതിസന്ധിയിൽ അടിയങ്ങൾ പെട്ടുപോകാതെ അടിയങ്ങളെയും അടിയങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെയും അവിടെ വന്ന് പരിപാലിക്കുന്ന മഹാദേവിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. എങ്കിലും കർത്താവ് എത്രയും പെട്ടെന്ന് ഈ പ്രതിസന്ധി തരണം ചെയ്യുവാൻ തക്കവണ്ണം ഈ COVID-19 കർത്താവെ പ്രതിരോധിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കഴിവുള്ളവനായിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ കർത്താവ് അടിയങ്ങളൊക്കെയും ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ളതായിരിക്കുന്ന അങ്ങയുടെ ദൈവസന്നിധിയിൽ എല്ലാവർക്കും കടന്നു പോകാനും ഒരുമിച്ച് അങ്ങയെ മഹത്വപ്പെടുത്തുവാനുള്ളതായിരിക്കുന്ന അവസരം നൽകണം. ഇന്ന് ഈ വചനം കേൾക്കുന്നതായിരിക്കുന്ന ലോകമെങ്ങുമുള്ളതായിരിക്കുന്ന അടിയങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അടിയങ്ങളുടെ ജീവിതയാത്രകളെ അനുഗ്രഹിക്കണം. നന്മകളെക്കൊണ്ട് നിറയ്ക്കണം. അടിയങ്ങളുടെ പാപങ്ങളെയും ബലഹീനങ്ങളൊക്കെയും ക്ഷമിക്കണം. അവസാനം കർത്താവ് അവിടുന്ന് രാജാതിരാജാവായി മേഘാരൂഢനായിട്ട് ഈ ഭൂമി തെഴുന്നള്ളുമ്പോൾ അടിയങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ ആ നിത്യഭവനത്തിലും എത്തിച്ചേരുവാൻ തക്കവണ്ണം അവസരം നൽകണമെന്ന് അടികൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. ആമേൻ. പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതിയേറുന്നേ. പ്രിയനേ നിന്നെ കാണുവാനായി എന്നുള്ളിൽ കൊതി
കൊതിയേറുന്നേ മേഘമറവിൽ വിടരും മഴക സഖിഞ്ഞ കാത്തുനിൽപ്പോ മേഘമറവിൽ വിടരും മഴക സഖിഞ്ഞ കാത്തുനിൽപ്പോ പ്രിയനേ നിന്നെ കാണുവാനാ എന്നുള്ളിൽ കൊതിയേറുന്നേ ാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വീണ്ടും നിങ്ങളെ കാണുവാനും ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനും എനിക്ക് ലഭിച്ച ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും ദൈവം നമ്മെ അതിശയകരമായി നടത്തി. ദൈവത്തിൻ്റെ കരം നമ്മുടെ മുൻപും പിൻപുമായി നമ്മെ വഴി നടത്തി.
ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾപ്പാനിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. അനേക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതായ നാളുകളിലും നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവവചനം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ സന്നിധിയിൽ മൗനമായിരുന്നു കൊണ്ട് സൃഷ്ടികർത്താവിനെ അറിയുവാൻ ലഭിക്കുന്നതായ ഈ ഓരോ അവസരവും നാം തക്കത്തിൽ വിനിയോഗിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ ഞങ്ങളോട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും പ്രാർത്ഥന ആവശ്യപ്പെട്ടതായ എല്ലാവരും ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ദൈവനാമത്തിൽ അറിയിച്ചു കൊള്ളട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അത് ദൈവം നിറവേറ്റി തരുമ്പോൾ ഞങ്ങളെ വിളിച്ച് ദൈവം പ്രാർത്ഥന കേട്ടു, പ്രാർത്ഥിച്ചതിന് നന്ദി എന്ന് ഒരു വാക്ക് പറയുന്നത് നന്നായിരിക്കും എന്ന് കർത്താവിൻ്റെ സ്നേഹത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ദൈവം നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതിന് മുൻപ് നമുക്ക് പതിവ് പോലെ നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മെ തന്നെ, നമ്മുടെ ഹൃദയത്തെ താഴ്ത്തി സമർപ്പിക്കാം. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ശബ്ദത്തിൻ്റെ മണിക്കൂറുകൾക്കായി ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമായുള്ള എല്ലാ കൃപകളും ഓരോ ദിവസവും അങ്ങ് നൽകുന്ന വലിയതേക്കായി സ്തോത്രം ചെയ്യുന്നു. പലവിധമായ പ്രതിസന്ധികളിലൂടെ അടിയങ്ങൾ കടന്നു പോകുന്നതായ ഇന്നാളുകളിൽ അങ്ങയുടെ പൊന്നുകരം ഞങ്ങളെ താങ്ങി വഴി നടത്തുന്ന വലിയതേക്കായി സ്തോത്രം ചെയ്യുന്നു. ബലം ക്ഷയിച്ചവർ വീണു പോകുന്നതായ അവസ്ഥയുണ്ടാകുമ്പോഴും സ്വർഗത്തിലെ ദൈവം കരം പിടിച്ച് ഞങ്ങളെ നടത്തുന്ന വലിയതേക്കായി സ്തോത്രം ചെയ്യുന്നു. രോഗത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആശ്വാസം പ്രിയ മക്കളുടെ മേൽ പകരുന്ന വലിയതേക്കായി സ്തോത്രം ചെയ്യുന്നു. വിദ്യാഭ്യാസത്തിൽ മുന്നേറുവാൻ തക്കവണ്ണം കഴിയാതിരിക്കുന്നവർക്ക് സ്വർഗത്തിലെ ദൈവം അതിന് വാതിലുകളെ തുറന്നു നൽകുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഉപജീവന മാർഗങ്ങൾ അടഞ്ഞു പോയതായ അവസ്ഥയിൽ സ്വർഗത്തിലെ ദൈവമേ ആ പ്രിയ മക്കളെ ദിനംതോറും അങ്ങ് പോറ്റുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ താഴ്ത്തി തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ പരിജ്ഞാനം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. അങ്ങയുടെ വഴികളെ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയോട് ചേർന്ന് നടക്കുവാൻ പര്യാപ്തമാക്കും വണ്ണം അടിയങ്ങളെ അഭ്യസിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേൾക്കുന്നതെല്ലാ പ്രിയ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അതിലുപരിയായി വചനം സംസാരിക്കുന്നതായ അടിയനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടിയൻ്റെ നാവിലൂടെ അങ്ങ് സംസാരിക്കുമാറാകണമേ. അടിയൻ്റെ ബലഹീനതകളല്ല, ദൈവവചനത്തിൻ്റെ മാഹാത്മ്യം ഇന്ന് ദൈവത്തിൻ്റെ മക്കൾ അത് കേൾക്കുവാനും കാണുവാനും അനുഭവിപ്പാനും ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും സ്വർഗത്തിലെ ദൈവമേ അങ്ങയുടെ മഹത്വത്തിനൊത്തവണ്ണം ഞങ്ങളോട് ഇടപെട്ട് അങ്ങ് മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഞങ്ങൾ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സാത്താൻ ഞങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങയോട് ചേർന്ന് നിന്നുകൊണ്ട് സാത്താനെ ഞങ്ങൾ കീഴ്പ്പെടുത്തുവാൻ അങ്ങയുടെ ആത്മബലം ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മേഘാരൂഢനായി വരുമ്പോൾ ഞങ്ങൾ ഏവരും ദൈവരാജ്യത്തിൽ കാണുവാനും അങ്ങയോടൊപ്പം നിത്യവും സന്തോഷിപ്പാനും ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നതായ ദൈവത്തിൻ്റെ വചനം അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവ വചനം എന്നുള്ളതായ തലക്കെട്ടോടുകൂടിയ ഒരു പ്രബോധനമാണ്. ഞാൻ ചില മാസങ്ങൾക്ക് മുൻപ് എൻ്റെ ഭവനത്തിലിരുന്നു കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ വേദപഠനശീലത്തെ ഞാനിങ്ങനെ വീക്ഷിക്കുമ്പോൾ അവർ കുറേ നാളുകളെടുത്ത് പഠിച്ചതായ ഒരു ബൈബിൾ ഭാഗമുണ്ട്, 19 സങ്കീർത്തനം. അത് താരതമ്യേന ഒരു ചെറിയ സങ്കീർത്തനമാണ്, എന്നാൽ വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് എന്ന് എനിക്ക് അവരുടെ പഠനത്തിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. 19 സങ്കീർത്തനം, അത് 3 ഭാഗമായിട്ടാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. 1 വാക്യം മുതൽ 6 വാക്യം വരെയുള്ളതായ ഭാഗങ്ങൾ സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതായ ഒരു ഭാഗമാണ്. ഈ ഭാഗത്ത് ലോകത്തെ ആര് സൃഷ്ടിച്ചു, എന്തിനു സൃഷ്ടിച്ചു, ഈ സൃഷ്ടിക്കപ്പെട്ടതായ സൃഷ്ടികളെല്ലാം അവരുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണ് എന്ന് ഈ 6 ചെറിയ വാക്യങ്ങളിലൂടെ വളരെ വ്യക്തമായി ദാവീദ് വിവരിക്കുകയാണ്. 7 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളിൽ
ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഥവാ ദൈവ കൽപ്പനയുടെ ഉപയോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായി പറയുന്നതായ ഒരു ഭാഗമാണ്. 12 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ പാപം ചെയ്യുകയും ആ വ്യക്തിയുടെ പാപം ദൈവത്തിൻ്റെ കൃപയാൽ ക്ഷമിക്കപ്പെടുകയും ചെയ്യുന്നതിൻ്റെ ഒരു പ്രക്രിയ അവിടെ വിവരിച്ച് പറയുന്നതായിട്ട് കാണുവാൻ തക്ക വണ്ണം സാധിക്കും. നാം എബ്രായ എഴുത്തുകളുടെ ഘടന പരിശോധിക്കുന്നതായ സമയത്ത് ഒരു എഴുത്തിൻ്റെ ഏറ്റവും ഹൃദയഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ മധ്യത്തിൽ കാണുന്നതായ ഭാഗമാണ്. അത്തരത്തിൽ തന്നെ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ 14 വാക്യങ്ങളുടെ മധ്യത്തിലായി കാണുന്നതായ 7 മുതൽ 11 വരെയുള്ളതായ വാക്യങ്ങളെ ആധാരമാക്കി സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഭാഗത്ത് ഞാൻ മുൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ മഹത്വം എത്രമാത്രം വലുതാണ് എന്നും അത് എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നതെന്നും അത് സ്വീകരിച്ച് അതിൽ നടക്കുന്നതായ വ്യക്തികളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ എപ്രകാരമാണ് എന്ന് ഈ 4 വാക്യങ്ങളിലായി പറയുന്നു. 19 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ന്യായപ്രമാണം അത് തികവുള്ളതാണ്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനയെക്കുറിച്ചും ദൈവ വചനത്തെക്കുറിച്ചും ധാരാളം ഭാഗങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ച് ഏറ്റവും അധികം പരാമർശിക്കുന്നതായ ഒരു പുസ്തകമാണ് സങ്കീർത്തനങ്ങൾ. അപ്പോൾ ഈ സങ്കീർത്തന പുസ്തകത്തിൽ 119 സങ്കീർത്തനം, ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് 19 സങ്കീർത്തനമാണ്. 119 സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ആ സങ്കീർത്തനം മുഴുവനായി യഹോവയുടെ ന്യായപ്രമാണം എപ്രകാരമാണ്, അതെങ്ങനെയാണ്, അത് എന്തെല്ലാമാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി വിവരിക്കുന്നതായ ഒരു പുസ്തകമാണ് 119 സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ ദാവീദ് എബ്രായ ലിപികളായ 22 അക്ഷരങ്ങൾ, അത് 22 വരികളായി ചിട്ടപ്പെടുത്തി ഒരു വലിയ ഗാനമാണ് യഹോവയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് പാടുന്നത്. വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ സങ്കീർത്തനവും 119 സങ്കീർത്തനം തന്നെയാണ്. എന്നാൽ 1 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരു വ്യക്തിക്ക് യഹോവയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് വില കൽപ്പിക്കുവാൻ കൊണം കഴിയുമെങ്കിൽ, യഹോവയുടെ ന്യായപ്രമാണം അത് നല്ലതാണ്, അത് എൻ്റെ വഴികാട്ടിയാണ്, അത് എനിക്ക് സ്വസ്ഥത വരുത്തും, അത് എനിക്ക് നന്മ വരുത്തും എന്ന ഒരു ചിന്തയോടുകൂടെ ജീവിച്ചു കഴിഞ്ഞാൽ സാന്മാർഗിക ജീവിതം നയിക്കുവാൻ തക്കവണ്ണം ആ വ്യക്തിക്ക് വളരെ എളുപ്പമാണ്. കാരണം ദൈവത്തിൻ്റെ വചനം ശരിയാണ്, അത് സത്യമാണ്, അതെനിക്ക് നല്ലതാണ്, അത് എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു, അത് എനിക്ക് ബുദ്ധി നൽകുന്നു, അത് എൻ്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതായ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ ചിന്തയിൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ വചനപ്രകാരം നടക്കുവാൻ തക്കവണ്ണം നാം ബാധ്യസ്ഥരായി തീരും എന്ന് ദൈവത്തിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഇന്ന് അല്പമായി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ യഹോവയുടെ ന്യായപ്രമാണത്തിൻ്റെ ചില ഗുണങ്ങൾ, ഒരുപക്ഷെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നാം വേദപുസ്തകം വായിക്കുമ്പോൾ 1000 ഗുണങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ ചിന്തയിൽ വന്നതായ ഒരു ചില ഗുണങ്ങൾ, നമ്മുടെ ദൈവവുമായി നമുക്ക് ബന്ധപ്പെടുവാനുള്ളതായ കാര്യകാരണങ്ങൾ ഇന്ന് നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. 1, ന്യായപ്രമാണം പാപത്തെ വെളിപ്പെടുത്തുന്നു. ന്യായപ്രമാണം പാപത്തെ വെളിപ്പെടുത്തുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു,
യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അപ്പോസ്തലനായ പൗലൂസ് പറയുന്നത് യഹോവയുടെ ന്യായപ്രമാണം വിശുദ്ധം, അത് നല്ലത്, അത് യോഗ്യമായത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഈ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഒരു കണ്ണാടി പോലെ നമ്മുടെ മുൻപിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, എൻ്റെ പ്രവർത്തനം അത് ദൈവഹിതപ്രകാരമാണോ അല്ലയോ എന്ന് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി യഹോവയുടെ ന്യായപ്രമാണം നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അത് നമ്മെ സഹായിക്കുന്നു. ഒരു വ്യക്തി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അത് നമ്മുടെ ഹൃദയത്തിൽ സംഹരിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ഹൃദയത്തിലുള്ളതായ യഹോവയുടെ ന്യായപ്രമാണം നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം പര്യാപ്തമായി തീരും. യോഹന്നാന്റെ 1 ലേഖനത്തിൽ പറയുന്നത് ദ ട്രാൻസ്ഗ്രഷൻ ഓഫ് ദ ലോ ഈസ് സിൻ, കൽപ്പന ലംഘനം പാപമത്രേ. അപ്പോൾ പാപം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് യഹോവയുടെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ 10 കൽപ്പന അത് സഹായകരമാകുന്നു. നാം സാധാരണ ജീവിതം നയിക്കുമ്പോൾ തെറ്റേത് ശരിയേത് എന്ന് കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം ധാരാളം പ്രയാസം ഉണ്ടാകുന്നതായ സാഹചര്യങ്ങളുണ്ട്. എന്നാൽ യഹോവയുടെ ന്യായപ്രമാണം ഹൃദയത്തിൽ ഉള്ള ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു കാര്യം അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. കാരണം അവൻ്റെ കാഴ്ച, അവൻ്റെ കാര്യശക്തി ഇതെല്ലാം വളരെ വേഗത്തിൽ അത് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ തക്കവണ്ണം സാധിക്കുകയും ചെയ്യും. ഇന്ന് സാധാരണ മനുഷ്യരൊക്കെ പറയുന്നത് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കേണ്ട, വേണ്ട, അത് നമുക്ക് ആവശ്യമില്ല, അത് നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ഇന്ന് ലോകം ഏറ്റവും വഷളത്വത്തിലേക്ക് നീങ്ങുവാൻ തക്കവണ്ണം കാരണമായിരിക്കുന്നതും ഈ ഒരൊറ്റ ചിന്തയാണ്. നാം കോംപ്രമൈസ് ചെയ്ത് അഥവാ നാം വിട്ടുവീഴ്ച ചെയ്ത് ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നതിന് പകരം മനുഷ്യ കൽപ്പനകളും ചട്ടങ്ങളും നാം ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനപരമായി ജീവിക്കുവാൻ ആരെയും പിണക്കണ്ട എന്ന ഒരു ചിന്തയോടുകൂടെ ജീവിക്കുന്നത് കൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിലുള്ളതായ പൂർണ്ണത കാണുവാൻ തക്കവണ്ണം മനുഷ്യർക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളത് ഒരു ദുഃഖ സത്യമാണ്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു, അത് വിശ്വാസ്യമായത്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ തന്നെ പലപ്പോഴും ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മെ ദുഃഖത്തിലേക്ക് നയിക്കുന്നതായിട്ട് കാണുന്ന ഗുണം സാധിക്കും. കാരണം ഞാൻ പാപം ചെയ്ത് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം പറയുകയാണ്, അല്ലയോ സഹോദര, അല്ലയോ സഹോദരി, എൻ്റെ മകനെ, എൻ്റെ മകളെ, നീ പാപം ചെയ്തിരിക്കുകയാണ്. എന്നാൽ പാപം ചെയ്തു എന്നുള്ളതായ ചിന്ത നമ്മിൽ വരുമ്പോൾ എനിക്ക് ഒരു രക്ഷകൻ്റെ ആവശ്യമുണ്ട് എന്നെനിക്ക് മനസ്സിലാകും. എനിക്ക് ഒരു രക്ഷകനുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു രക്ഷകൻ ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഈ പാപത്തിൽ നിന്ന് എനിക്ക് മോചനം നേടുവാൻ തക്കോണം കഴിയുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കും. ആയതുകൊണ്ട് ഒരു പാപബോധം നൽകുവാൻ ദൈവത്തിൻ്റെ കൽപ്പന അത് നമ്മെ സഹായിക്കുന്നു. അതെല്ലായ്പ്പോഴും നല്ലതാണ്. ഒരുപക്ഷെ ഇന്ന് ലോകത്തിലുള്ളതായ മനുഷ്യർ അത് സാരമില്ല, അത് വേണ്ട, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നമ്മിലുള്ളതായ പ്രവർത്തനത്തെ മന്ദീഭവിക്കുവാൻ ലോകം നമ്മിൽ കടന്നു വരുമ്പോഴും ദൈവമക്കൾക്ക് ഇത് വലിയൊരു പരിചയമായി നമ്മുടെ മുൻപിൽ ഇരിക്കുകയാണ്. കാരണം പാപം ചെയ്യാതെ നമ്മെ തടയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൽപ്പന നമ്മെ സഹായിക്കുന്നു. ഒരു രക്ഷകനെ ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നമ്മെ നയിക്കുകയാണ്. ആ കാൽവറി ക്രൂശിൽ എൻ്റെ പാപം കാരണമാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് എന്ന് മനസ്സിലാക്കി എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ ആ ക്രൂശ് മരണം അത് എനിക്ക് വേണ്ടി കൂടെയാണ് എന്ന ചിന്തയോടുകൂടെ ഒരു പശ്ചാത്താപ മനോഭാവം ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മെ സഹായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു സ്വയമായി നമ്മുടെ പാപങ്ങളെ അവൻ്റെ ചുമലിലേറ്റ് നാം മരിക്കേണ്ടുന്നതായ സ്ഥാനത്ത് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നമ്മോട് പറയുന്നത്, ഏ മനുഷ്യ, നിനക്ക് സ്വന്തമായി നിന്റെ ശക്തിയിൽ ഊന്നി ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ തക്കവണ്ണം നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് ദൈവത്തെ നീ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി
ഞാൻ നിന്റെ പാപങ്ങളെ വഹിച്ചിരിക്കുകയാണ്, ഞാൻ എൻ്റെ നീതിയുടെ വസ്ത്രം നിനക്ക് നൽകിയിരിക്കുകയാണ്, അതുകൊണ്ട് നിനക്ക് ദൈവസന്നിധിയിൽ നീതി ലഭിക്കുവാൻ തക്കവണ്ണം കാരണമായി തീർന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ന്യായ പ്രമാണം നമ്മോട് പറയുകയാണ്. കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ന്യായ പ്രമാണം തികവുള്ളത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. രണ്ടാമതായി, ദൈവത്തിൻ്റെ ന്യായ പ്രമാണം ദൈവത്തെ വെളിപ്പെടുത്തും. നമ്മുടെ മുൻപിൽ നമ്മുടെ ദൈവം ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ന്യായ പ്രമാണം നമ്മെ സഹായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:9 അതിൻ്റെ 9 വാക്യം ഇങ്ങനെ പറയുന്നു: ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായ പ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായ പ്രമാണത്തിൽ നിന്നുള്ളതായ എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ എനിക്ക് ലഭിച്ചു. അഥവാ എൻ്റെ സ്വന്തം ശക്തിയാലല്ല ഞാൻ ഈ നല്ല ജീവിതം നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം നമ്മെ സഹായിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ മാഹാത്മ്യം, ദൈവം ആരാണ് എന്ന് കാണിക്കുവാൻ സ്നേഹവാനായ ഒരു ദൈവം, നമ്മെ സ്നേഹിക്കുന്നതായ ഒരു ദൈവം, നമ്മുടെ പാപങ്ങളെ കണക്കിടാതെ നമ്മെ സ്നേഹിക്കുന്നതായ ഒരു ദൈവം, ഏത് സമയത്തും ദൈവം നമ്മെ വിളിക്കുകയും മാറോട് ചേർന്ന് ഇരിക്കുന്നവരെ ദൈവം സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഗുണം സാധിക്കും. നാം ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം അനുസരിക്കുന്നതായ അഥവാ ദൈവകൽപ്പന അനുസരിക്കുന്നതായ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ദൈവം ആര് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഗുണം സാധിക്കും. കാരണം ലോകത്തിൽ ഇന്ന് അനേക ദൈവങ്ങളെക്കുറിച്ച് പരാമർശിക്കപ്പെടുന്നു, ആരാധിക്കപ്പെടുന്നു. എന്നാൽ ദൈവകൽപ്പന പ്രമാണിക്കുന്നതായ ഒരു വ്യക്തിക്ക് ആ ആരാധിക്കുന്നതായ ദൈവം ആര് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഗുണം സാധിക്കും. ആ ദൈവം എപ്രകാരമുള്ളതായ ഒരു ദൈവമാണ്, ദൈവത്തിൻ്റെ സ്വഭാവം എന്താണ്, ദൈവം എപ്രകാരമാണ് തൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്, ദൈവത്തിൻ്റെ നമ്മോടുള്ളതായ ഇടപെടലുകൾ എങ്ങനെയാണ്, ദൈവം നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നാം ദൈവകൽപ്പന അനുസരിക്കുന്നവരായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനം എപ്രകാരമാണ് എന്ന് മനസ്സിലാക്കുവാൻ ഗുണം സാധിക്കുകയുള്ളൂ. ദൈവം നമുക്ക് നമ്മെ വെളിപ്പെടുത്തി തന്നിട്ടല്ലാതെ നമുക്കൊന്നും കാണുവാനോ കേൾക്കുവാനോ കഴിയുകയില്ല. നാം ആവർത്തന പുസ്തകം 29:28 അതിൻ്റെ 28 വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത്, മറഞ്ഞിരിക്കുന്നത് യഹോവയ്ക്ക് ഉള്ളത്, വെളിപ്പെടുത്തി തന്നിരിക്കുന്നതോ നമുക്കും നമ്മുടെ മക്കൾക്കും രക്ഷയ്ക്കായിട്ട് ദൈവം നൽകിയിരിക്കുന്നത് അത്രേ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് മറഞ്ഞിരിക്കുന്നതായ ദൈവം, ആ ദൈവം എപ്രകാരമുള്ളവനാണ് എന്ന് കാണിച്ചു തരേണ്ടതിനാണ് ദൈവം ദൈവത്തിൻ്റെ 10 കൽപ്പനകളെ മനുഷ്യർക്ക് നൽകിയിരിക്കുന്നത്. ആയതുകൊണ്ട് ദൈവം ആര് എന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ദൈവത്തിൻ്റെ 10 കൽപ്പന തന്നു. ആ ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി പിൽക്കാലത്ത് കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നു. ആ യേശു ക്രിസ്തു ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ അഥവാ നമുക്ക് വെളിപ്പെടുത്തി തന്നതായ മാതൃകയിൽ മനസ്സിലാക്കുവാൻ തക്ക വേണം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ വെളിപ്പെടുത്തൽ നമുക്ക് വളരെ സഹായകരമായി തീർന്നു. 3, നാം നമ്മുടെ ദൈവവുമായുള്ളതായ ബന്ധത്തിൽ ആരാണ് എന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ കൽപ്പന സഹായിക്കുന്നു. നാം ദൈവമക്കളാണ് എന്ന് നമ്മെ തന്നെ തിരിച്ചറിയുവാൻ ദൈവത്തിൻ്റെ കൽപ്പന നമ്മെ സഹായിക്കുന്നു. ഇന്ന് അനേകർ പറയും, ഞാൻ ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് പ്രയാസം വരുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഏത് ദൈവത്തെ വിളിക്കുന്നു? അല്ലെങ്കിൽ നീ വിളിക്കുന്നതായ ദൈവം ഏകസത്യ ദൈവത്തെ ആണോ വിളിക്കുന്നത്? ആ ദൈവവുമായുള്ളതായ നിനക്കുള്ള ബന്ധം എന്താണ്? ആ ദൈവമാണ് നിൻ്റെ ദൈവമെന്ന് എങ്ങനെ നിനക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കും? അത് ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ അനുസരിക്കുന്നതായ ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ആ ദൈവവുമായുള്ളതായ എൻ്റെ ബന്ധം എപ്രകാരമാണ്? ആ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നതായ ദൈവമക്കൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. നമുക്ക് ഒരു പിതാവ് നമുക്കുണ്ട്.
നമ്മുടെ എല്ലാവരുടെയും ദൈവം ആ പിതാവാകുന്നു. ആ സ്നേഹവാനായ രക്ഷകനായ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നതായ ആ ദൈവമാണ് നമ്മുടെ പിതാവ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക വണ്ണം ദൈവത്തിൻ്റെ കൽപ്പന നാം അനുസരിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാരണം ഒരേ കൽപ്പനകളാണ് ലോകമെമ്പാടുമുള്ളതായ ദൈവമക്കൾ അനുസരിക്കേണ്ടുന്നത്. ലോകത്തിൽ എത്ര രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങൾക്കൊക്കെ വെവ്വേറെയായ നിയമങ്ങളും നിയമസംഹിതകളുമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്നതായ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെയും അത് ആഗോളമാണ്, അതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലുള്ളവരും അമേരിക്കയിലുള്ളവരും പാകിസ്ഥാനിലുള്ളവരും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദ്വീപുകളിലോ ഉൾനാടൻ പ്രദേശങ്ങളിലോ ഉള്ളതായ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, സർവശക്തനായ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ജീവനുള്ളതായ സ്വർഗത്തിലെ ദൈവത്തെയാണ് വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ദൈവത്തിൻ്റെ 10 കൽപ്പനകളെ മനുഷ്യകുലത്തിന് നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ നാം അനുസരിക്കുമ്പോൾ നാം ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ് എങ്കിലും ദൈവ സ്വഭാവം നമ്മിൽ ഒരുപോലെ കാണുവാൻ തക്കോണം സാധിക്കും. ഏത് ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്നവരാണ് എങ്കിലും ദൈവകൽപ്പന അനുസരിക്കുന്നവരുടെ സ്വഭാവവും സ്വഭാവ രീതികളും എല്ലാം ഒരുപോലെ ആയിരിക്കും. കാരണം അവരെല്ലാ പേരും ദൈവത്തിൻ്റെ വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ്. അവർ താമസമിനാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി അവർ ഒരുമിച്ച് വസിക്കേണ്ടുന്നവരാണ്. അതുകൊണ്ടാണ് ദൈവം നമുക്ക് ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ നൽകിയിരിക്കുന്നത്. ഇത് ദൈവരാജ്യത്തിലുള്ളതായ ദൈവത്തിൻ്റെ നിയമങ്ങളാണ്. അത് നിസ്സാരമായി അല്ലെങ്കിൽ കേവലം ഈ ഭൂമിയിലുള്ളതായ മനുഷ്യർക്ക് ഈ താൽക്കാലികമായി നൽകപ്പെടുന്നതായ നിയമം മാത്രമല്ല, മറിച്ച് ദൈവരാജ്യത്തിലുള്ളതായ ദൈവത്തിൻ്റെ ആ വലിയ രാജ്യത്തിലുള്ളതായ നിയമമാണ് ഇന്ന് മനുഷ്യർക്ക് ഇവിടെ നൽകിയിരിക്കുന്നത്. നാം ഇവിടെ അത് പരിശീലിക്കുമ്പോൾ, നാം അത് അനുസരിക്കുവാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ദൈവരാജ്യത്തിൽ അത് അനായാസം അനുസരിക്കുവാനും അത് സുപരിചിതമായി നമുക്ക് അനുഭവിക്കുവാനും തക്ക വേണം അത് സാധിക്കും. ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് ദൈവവും ദൈവത്തിൻ്റെ മക്കളും തമ്മിലുള്ളതായ ഒരു ഈടാർന്ന ബന്ധത്തെ കാണിക്കുന്നതായ ഒരു നിയമ സംഹിതയാണ്. ഞാൻ നിങ്ങളുടെ ദൈവമെന്നും ആ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്നും തിരിച്ചറിയാനുള്ളതായ ദൈവത്തിൻ്റെ ഒരു കവനൻ്റാണ്, ഒരു ഉടമ്പടി ബന്ധമാണ് ദൈവം ആ കൽപ്പനയിലൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ നേരത്തെ വായിച്ചതുപോലെ യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളതാണ്. ലോകത്തിൽ പൂർണ്ണതയുള്ളതായ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ന്യായ പ്രമാണമാണ്, ദൈവത്തിൻ്റെ 10 കൽപ്പനയാണ്. ആ ന്യായ പ്രമാണം അത് തികവുള്ളതാണ്, അത് പൂർണ്ണതയുള്ളതാണ്, ഇറ്റ് ഈസ് പെർഫെക്റ്റ്. അതിൽ ഒന്നും ചേർക്കാനോ അതിൽ നിന്നൊന്ന് എടുത്തു കളയാനോ ഒന്നുമില്ല. അതെല്ലാം ദൈവം കാലയെക്കൂട്ടി ദൈവത്തിൻ്റെ സ്വഭാവത്തെ വിവരിച്ച് മനുഷ്യന് നൽകിയിരിക്കുകയാണ്. നിങ്ങൾ ഇതനുസരിച്ചാൽ നിങ്ങൾക്ക് നന്മ വരും എന്ന യഹോവയുടെ അരുളപ്പാട്. അത് പ്രാണനെ തണുപ്പിക്കുന്നു. എത്ര തന്നെ വിഷമിച്ചും പ്രതിസന്ധിയിലും പ്രതികൂലത്തിലും ആയിരിക്കുന്നതായ ദൈവജനത്തിന് ദൈവം ആശ്വസിക്കുവാനും സമാധാനിക്കുവാനും അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തന്നെ നിലനിൽക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ ദൈവം നൽകിയത്. അത് വിശ്വാസ്യമാകുന്നു, അത് അവിശ്വസിക്കേണ്ടതായ കാര്യമില്ല. കാരണം അനാദിയായും ആ ശാശ്വത ഭുജങ്ങളിൽ നിന്ന് എഴുതപ്പെട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ ഈ കൽപ്പനകൾ അത് മാറ്റപ്പെടാത്തതായ കൽപ്പനകളാണ്. അത് ലോക ആരംഭം മുതൽ ലോക അവസാനം വരെയും ഈ കൽപ്പനകൾ അത് നീങ്ങാതെ തന്നെ നിലനിൽക്കും എന്നുള്ളതുകൊണ്ട് അത് വിശ്വാസ്യയോഗ്യമാണ്. ഏത് കാലഘട്ടത്തിലും ഏത് സ്ഥലത്തും ദൈവത്തിൻ്റെ ന്യായ പ്രമാണം ഒരുപോലെ അത് തിളങ്ങി നിൽക്കുന്നതായിട്ട് കാണുവാൻ തക്ക വണ്ണം സാധിക്കും. അത് അല്പബുദ്ധിയെ ജ്ഞാനി ആക്കുന്നു. ബുദ്ധി കുറഞ്ഞവർക്ക് യഹോവയുടെ ന്യായ പ്രമാണം അത് തികവുള്ളത്, അത് വിശ്വാസ്യയോഗ്യമാക്കുന്നു, അത് പ്രാണനെ തണുപ്പിക്കുന്നതും അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നതുമാണ്. കാരണം ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നതായ ഒരു വ്യക്തിക്ക് അല്ലലില്ലാതെ ഭംഗമില്ലാതെ ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. വിദ്യാഭ്യാസമുണ്ടെങ്കിലോ വിദ്യാഭ്യാസമില്ലെങ്കിലോ സമ്പന്നനോ ദരിദ്രനോ ഏത് കാലാവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തിയാണ് എങ്കിലും യഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹീ നീ നോട്ട് ടു വറി, ഭയപ്പെടേണ്ടതായ പ്രയാസപ്പെടേണ്ടതായ കാര്യമില്ല. കാരണം ആ പൈതൽ
ദൈവത്തെ അനുസരിക്കുന്നതായ ദൈവത്തിൻ്റെ മകൻ മകൾ ദൈവത്തിൻ്റെ കര വലയത്തിനകത്താണ് എന്ന് ഉള്ളതായ ഉറപ്പ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നു. ആവർത്തന പുസ്തകം 4:40 അതിൻ്റെ 40 വാക്യം പറയുന്നത്, യഹോവ നമുക്ക് നൽകിയിരിക്കുന്നതായ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിച്ചാൽ നീ ദീർഘകാലം വസിക്കും. യഹോവ നിനക്ക് നൽകുന്നതായ ദേശത്ത് നീ ദീർഘകാലം വസിക്കും. ആ പുറപ്പാട് പുസ്തകം 15:26 വാക്യത്തിൽ നാം വായിക്കുന്നത്, ജാതികൾക്ക് വരുത്തുന്നതായ ഒരു രോഗവും നിനക്ക് ഞാൻ വരുത്തുകയില്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതായ വ്യക്തിക്ക് ജാതികൾക്ക് വരുത്തുന്നതായ ഒരു രോഗവും വരുത്തുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പുറപ്പാട് പുസ്തകം 20:6 വാക്യം ദൈവത്തിൻ്റെ 10 കൽപ്പനയുടെ മധ്യഭാഗത്ത് പറയുന്നത്, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരെ ഞാൻ 1000 തലമുറ വരെ ഞാൻ അവരോട് കരുണ കാണിക്കും. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവമക്കളെ, ഈ ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാൻ തക്ക വേണം. ദൈവം നമ്മെ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ ക്ഷണിക്കുകയാണ്. അത് നമ്മുടെ ഹൃദയത്തെ സന്തോഷിക്കും, അത് നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം നൽകും, അത് എന്നേക്കും നിലനിൽക്കും. സങ്കീർത്തനക്കാരൻ തുടർന്ന് പറയുന്നത്, 19 പറയുന്നത്, അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരം ഉള്ളവ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നതായ പ്രിയ ദൈവമക്കളെ, സഹോദരി സഹോദരന്മാരെ, നാം ദൈവത്തിൻ്റെ ജനമായി വിളിച്ചു ചേർക്കപ്പെട്ടിട്ട് ദൈവം നമുക്ക് ഒരു കളക്റ്റീവായിട്ടുള്ളതായ, അല്ലെങ്കിൽ എല്ലാവരെയും ഒരുപോലെ തിരിച്ചറിയുന്നതിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്നതായ ഒരു അരഞ്ഞാണമാണ്, അല്ലെങ്കിൽ ഒരു ബെൽറ്റാണ് ദൈവത്തിൻ്റെ കൽപ്പന. ഈ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നതായ ദൈവത്തിൻ്റെ ജനത്തെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു പോയാലും അവർ ഒരു പേരിൽ, ദൈവമക്കൾ എന്ന ഒരു പേരിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം സദാകാലത്തും അവരോടുകൂടെ ഇരിക്കും. അവരുടെ ജീവിതത്തിൽ പിശാചിനോട് എതിർത്ത് നിൽക്കുവാനുള്ളതായ ശക്തി കർത്താവ് അവർക്ക് നൽകിക്കൊണ്ടേ ഇരിക്കും. അവർ ഭയമില്ലാതെ ധൈര്യത്തോടുകൂടെ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി അവർ ഒരുങ്ങുന്നവരുടെ കൂട്ടത്തിൽ അവരെ എണ്ണപ്പെടും. എന്ത് ഭീതിജനകമായ പ്രയാസങ്ങൾ വന്നാലും, രോഗം വന്നാലും, പ്രതികൂലമായ സാഹചര്യങ്ങൾ വന്നാലും അവർ വീണ് പോകാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് ദൈവത്തിൽ അവർ ജീവിക്കും എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേട്ടിരിക്കുന്നതായ നിങ്ങളോട് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അറിയിച്ചു കൊള്ളട്ടെ, ഇന്ന് ലോകത്തിൽ ദൈവമക്കളെന്ന് അവകാശപ്പെടുന്നതായ അനേകർ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം ആവശ്യമില്ല, അത് മനുഷ്യർക്ക് അനുസരിക്കുവാൻ കഴിയുന്നതല്ല, അത് കാലഹരണപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് നാം പലപ്പോഴും കോംപ്രമൈസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദര, ദൈവം നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നതായ ജീവിതം നയിക്കുവാൻ നാം മറന്നുപോകുന്നു, അല്ലെങ്കിൽ ബോധപൂർവം നാം അത് നിരാകരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതായ ആവശ്യമുണ്ട്. പൂർവകാലങ്ങളിൽ ദൈവത്തെ അനുസരിച്ച് ദൈവവചനം പ്രമാണിച്ച് ജീവിച്ചതായ അനേക ഭക്തന്മാർ നമുക്ക് മാതൃകയായി മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം ചെല്ലുംതോറും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നതായ ഈ നാളുകളിൽ അനേകർ വിശ്വാസം ത്യജിച്ച് അവർ ദൈവമില്ലാത്തവരായി ജീവിക്കുന്നതായിട്ട് കാണുവാൻ തക്ക വേണം ഇടയായിത്തീരുന്നു. അതിന് പ്രധാന കാരണം ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പനകൾ മനുഷ്യൻ അനുസരിക്കേണ്ട എന്നുള്ളതായ ചിന്തയോടുകൂടി ജീവിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടിരിക്കുന്നതായ നിങ്ങളെ, ആ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ തക്കവണ്ണം, അത് സ്നേഹിക്കുവാൻ തക്കവണ്ണം, അത് ധ്യാനിക്കുവാൻ തക്കവണ്ണം, അതിലുള്ളതായ നന്മകളെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ച് ദൈവരാജ്യത്തിൽ കടക്കുന്നവരായിരിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കും അവരുടെ സന്തതികൾക്കും നിങ്ങൾ വിളമ്പി നൽകുമെങ്കിൽ തീർച്ചയായും ദൈവരാജ്യത്തിൽ ഒത്തുകൂടുന്നതായ വലിയ കുടുംബത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടൊപ്പം, അവരുടെ മക്കളോടൊപ്പം, അവരുടെ തലമുറകളോടൊപ്പം ഒരുമിച്ച് ദൈവരാജ്യത്തിൽ കാണുവാൻ തക്കോണം സാധിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ഞാൻ 1000 തലമുറ വരെ ദയ കാണിക്കും. എന്നെ കേൾക്കുന്നതായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ ആ ദയയിൽ, ആ കരുണയിൽ നാം ഉൾപ്പെടുവാൻ ദൈവം ഇന്ന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവ് യേശു ക്രിസ്തു വരുന്നതുവരെയും ദൈവവചനം പ്രമാണിക്കുന്നതായ വിശുദ്ധന്മാരായി ജീവിക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
ഇന്നത്തെ ദിവ്യാരാധനയുടെ അവസാനമായി പാട്ടുപുസ്തകത്തിലെ 113 പാട്ടുമാണ് 1 1 3. നമുക്കാണെങ്കിൽ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനിത്യനുമായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും നല്ല ഒരു അവസരം ഞങ്ങൾക്ക് നൽകിയ വരുതേക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെക്കാൾ ശക്തരായ അനേകർ വീണു പോകുമ്പോഴും അങ്ങയുടെ ദയ ഞങ്ങളെ പരിപാലിക്കുന്ന വലുതേക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ വചനം പ്രമാണിക്കുവാൻ, അങ്ങയുടെ കൽപ്പനയെ സ്നേഹിച്ച് മാനിച്ച് അതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ശക്തിയിൽ ഞങ്ങൾക്ക് അത് സാധ്യമാവുകയില്ല. സ്വർഗത്തിലെ ദൈവമേ, അങ്ങ് അത് ഞങ്ങളെ സഹായിച്ച് ഞങ്ങൾക്ക് അത് ചെയ്യുവാൻ, അനുസരിക്കുവാൻ, അതനുകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളോടുകൂടെ ഇരിക്കുവാൻ അങ്ങ് ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകത്തിൽ കഷ്ടതയിലും പ്രയാസത്തിലുമായിരിക്കുന്നതായ വലിയ ജനത്തിന് ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുമ്പോൾ ലഭിക്കാവുന്നതായ ആ വലിയ നന്മ പ്രാപിപ്പാൻ പ്രിയദൈവമേ അങ്ങ് കരുണ കാണിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. വചനം കേട്ടിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. രോഗത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. പ്രത്യേകിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നതായ പ്രിയ ദൈവജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനവും ആശ്വാസവും പ്രിയമക്കളോടുകൂടെ പോരുമാറാകണമെന്ന് പ്രാർത്ഥിക്കും. ഒടുവിൽ കർത്താവ് മേഘാരൂഢനായി ഞങ്ങളെ ചേർക്കുവാൻ വരുമ്പോൾ ഇവനായിട്ടത്രേ ഞങ്ങൾ കാത്തിരുന്നത്, ഇവനിൽ ഞങ്ങൾ ആനന്ദിച്ച് പ്രമോദിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും പിതാവിനുള്ളതാകുന്നുവല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ചതായ എല്ലാ കാര്യങ്ങളോടും ഇന്നും എന്നേക്കും കർത്താവിൻ്റെ വരവോളം കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടും കാണുന്നതുവരെയും ദൈവം ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മെ ഓരോരുത്തരെയും കാത്തുപരിപാലിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.